അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്, ഞാൻ അസമോനുമാണ്. ഇന്ന് പുത്തനത്താണിക്കടുത്തുള്ള പട്ട നടക്കാവ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഹോട്ടലിൻ്റെ പേരെന്താണ്? ലൂൺ കഫ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ, അതും ഏകദേശം 800 രൂപ വില മതിക്കുന്ന ഓരോ കിറ്റുകൾ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് അവരിന്ന് നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും തുറക്കുമ്പോൾ അന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ സ്ഥാപനം പിന്നെ പരാജയപ്പെടില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരിയും പാവപ്പെട്ടവർക്കുള്ള. ഇതിലെ ഉടമസ്ഥർ പറഞ്ഞത് മാനുക്ക, വർഷം വർഷം നമ്മൾ ഓഹരിയിൽ നിന്ന് തീർത്തും അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഒരു നല്ലൊരു സംഖ്യ ഞങ്ങളെ ലാഭത്തിൽ നിന്ന് പോകും. മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ഇതിൽ നിന്ന് കിട്ടുന്ന ഞങ്ങളെ കുടുംബം കഴിയാതെ സ്വന്തമല്ല, ഒരുപാട് ആളുകൾക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരെ കുടുംബം കഴിയുന്നുണ്ട്. നല്ല സ്ഥാപനങ്ങൾ ഇന്ന് ഒരുപാട് നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ ഉദ്ദേശങ്ങളും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള, നമുക്ക് അഭിമാനിക്കാം നമ്മളെ നാട്ടിൽ. എത്രയോ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഓരോന്നും ഓപ്പണാകുമ്പോൾ അന്നത്തെ ദിവസം പിന്നീട് അതിൽ ലാഭത്തുനിന്നും ഒരുപാട് പാവങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് ആ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു സുഖമുണ്ട് എന്നുള്ളതിന് ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരും അവരിൽ നിന്നും കിട്ടുന്ന സമ്പത്ത് നല്ലൊരു ഓഹരിയും പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച, ആ ഉടമസ്ഥന് അതിൻ്റെ സന്തോഷം സുഖം എന്താണെന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളും ഓപ്പണാക്കണം അന്ന് തന്നെ ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനവും വർഷം വർഷം കിട്ടുന്നതിന് 100% നല്ലൊരു ഓഹരി പാവപ്പെട്ടവരെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യസിനിമകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അങ്ങനത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തന്നെ 10-ാം തീയതി മാവൂരിൻ്റെ ഇതേമാതിരി ഒരു കട, അവരും അവർ അന്നത്തെ ദിവസം മന്തി തിന്നാനൊക്കെ ഓരോരുത്തർക്ക് പൂതി ഉണ്ടാവും എന്ന് പറഞ്ഞു. മാനുക്ക, പണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് മന്തി തിന്നാതിരിക്കണ്ട. ഒമാൻ റെസ്റ്റോറൻ്റ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ആർക്കും അവിടെ ഫ്രീ ആയിട്ട് തിന്നാന്നാണ് അവർ പറഞ്ഞത്. അന്നത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടങ്ങുകയാണ് അവരും. അപ്പോൾ സാമ്പത്തികമല്ല, മറ്റുള്ളവരൊക്കെ മന്തി വലിയ വലിയ ഭക്ഷണം കഴിക്കുമ്പോൾ പലവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിനാണ് ഇത്രയും സ്ഥാപനങ്ങൾ നമ്മളൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാനും മുന്നോട്ടുള്ളത്. അപ്പോൾ പട്ടണ നടക്കാവ് വൈരങ്കോട് റോഡിൽ ഈ സ്ഥാപനം ഇന്ന് അതിൻ്റെ ഓപ്പണ ഉദ്ഘാടനം കഴിഞ്ഞു. ഇൻഷാല്ലാ, അവരിന്ന് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ നാസർ മാനാറും ടീമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കിറ്റ്. അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് പ്രവാസികളും നടുത്തരായ കുടുംബങ്ങളൊക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള സമയം. സാധാരണക്കാർക്ക് റേഷൻ കാർഡ് ഉണ്ടായതുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രവാസികളായ ഒരുപാട് ആളുകൾ നാട്ടിലെ ബുദ്ധിമുട്ടി നിൽക്കുന്നത്, നടുത്തരായി കുടുംബങ്ങൾ നിൽക്കുന്നത്, അവർക്കാരോട് ചോദിക്കാൻ വയ്യ, അവർക്കാരും കൊണ്ടേ കൊടുക്കില്ല, അവരുടെ സ്ഥിതി വളരെ വിഷമമാണ്. അത്തരക്കാരെ കണ്ടുപിടിച്ച് സഹായിക്കാനാണ് ഇവർ തന്ന ഇന്ന് തന്ന ഒരുപാട് കിറ്റുകൾ നാസർമാനാറിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അർഹതപ്പെട്ടവന് വിശക്കുന്ന നേരത്തെ നമ്മൾ കൊടുക്കണം ഭക്ഷണം. അതാണ് ഇന്ന് ഈ സ്ഥാപനം തുറന്നപ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്. നിങ്ങളൊക്കെ ഒന്ന് വന്ന് ഇത്രയും സ്ഥാപനങ്ങളിലൊക്കെ കയറണം. അവിടെ നിന്നൊക്കെ വല്ല ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് പോകുന്നതാണ്. നമ്മൾ അത്രയും സ്ഥാപനങ്ങൾ വളർത്തണം നമുക്ക് നമ്മുടെ നാട്ടിൽ. കാരണം ഒരുപാട് പാവങ്ങൾക്ക് തണലാവും ഇത്തരം സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് ആ സ്ഥാപനം ഒന്ന് കാണാം. ഇതിൻ്റെ കൂടെ അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കാലം ഞങ്ങളവിടെ ഓഫീസ് ബോയ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇക്ബാൽ ഇന്ന് ഇവിടെ നിൻ്റെ സുഹൃത്തിനും പാടെ കണ്ടു. എന്തില്ല, ഇവിടെ പല പല പലഹാരം നമ്മളെ ഇതിനെപ്പെടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ല. എന്നാ അതാ നമ്മളെ ഇതിൻ്റെ 2 ഓണർമാർ ഇവിടെ ഉണ്ട്. അവർ യുവാക്കളാണ്. പക്ഷെ അന്നത്തെ ഓപ്പൺ ദിവസം തന്നെ ആ നല്ല മനസ്സോടെയാണ് രണ്ടാളും ഇറങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലുള്ള ഫുഡുകൾ, ഫ്രൈഡ് ചിക്കൻ എല്ലാം ഉണ്ട്. ജ്യൂസ്, പുളിക്കടി, ജ്യൂസ്, എല്ലാ ഫ്രഷ് ജ്യൂസും ഉണ്ട്. ഈ കട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എൻ്റെ കുട്ടികൾക്ക് ഈ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനൊരു മനസ്സ് വന്നത്? നല്ലൊരു കാര്യം ചെയ്യുക തുടക്കത്തിൽ തന്നെ എന്നുള്ള, നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ കൊണ്ട് നിലയുള്ള ഒരു ആഗ്രഹമാണ്. ഉദ്ഘാടനത്തോട് പ്രമാണിച്ച് ഇപ്പോൾ കിറ്റ് നമ്മൾ
അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാന്നുള്ള ആദ്യം മുതലേയുള്ള മനസ്സുള്ള ആളുകളാണ് ഈ സ്ഥാപനം. അതിൽ നിന്ന് വരുന്ന സംഖ്യയിൽ ഒരു പങ്കും അർഹതപ്പെട്ട പാവപ്പെട്ട വീട്ടിലേക്ക് എത്തും. ഇൻഷാല്ല. എൻ്റെ കൂടെ പേരെന്താ? ശരി, നിങ്ങൾ രണ്ടാളാണ് പാർട്ട്നർമാർ. അപ്പൊ എന്തായാലും ഈ സ്ഥാപനം വളരട്ടെ, എല്ലാവരും ഇത് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ വളർത്തട്ടെ. പടസം അല്ലേ, ഇപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. ഒരുപാട് സഹപ്രവർത്തകരുണ്ട് ഇവർക്ക്, നല്ല നല്ല ചങ്ങായിമാർ. കാരണം ഇത്രയും ചങ്ങായിമാരുണ്ടാകാൻ കാരണം അവരെ കാരുണ്യ മനസ്സുകൊണ്ടാണ്. എല്ലാ സാധനമുണ്ട്, ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. സാറാട്ടല്ലേ, ഇതാണ്ട ഫ്രഷ് ജ്യൂസ്, എല്ലാ ഫ്രഷ് ജ്യൂസും ഉണ്ട്. ഇതൊക്കെ മിതമായ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളിരുന്ന് കുറേ അറുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല ഉദ്ദേശം, മാന്യമായ റേറ്റേ ഉള്ളൂ. അതുകൊണ്ടത്തെ ഏറ്റവും വലിയ സന്തോഷം. ഇരിക്കാനൊക്കെ നല്ല സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിലാണല്ലോ ഈ സ്ഥാപനം ഇന്ന് തുറന്നപ്പോ തന്നെ ഇന്ന് ഒരുപാട് നല്ല കാര്യത്തിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ബിൽഡിങ്ങിന്റെ ഓണറാണ് അദ്ദേഹം തന്നെ. ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ അത് വലിയൊരു മനസ്സിലാക്കുന്നുണ്ട്. അതേമാതിരി സി എസ് സെന്ററിന്റെ സി എസ് സെന്റർ അതിലെ എന്തായിട്ടാണ്? ഇൻഷാല്ലാ, സി എസ് സെന്ററും കെ എം സി സി നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു നന്മ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആർക്കും അവിടേക്ക് എത്താൻ കഴിയില്ല, ഇത്രയും കാര്യമുണ്ട്. എന്തൊക്കെ ഇപ്പം ഇവിടെ സി എസ് സെന്റർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? അതിൻ്റെ സ്ഥാപനം ഉണ്ടോ, ഓഫീസ് ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം വന്നതും. പിന്നെ ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ, നമുക്കറിയാലോ സി എസ് സെന്ററും കെ എം സി സിയും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ആരും മുമ്പിലും പറയേണ്ടതില്ല, ചെയ്ത് പ്രവർത്തിക്കുകയാണ് അവർ. അലഹമില്ല, ആ ഒരു വലിയ മനുഷ്യ സ്നേഹിൻ്റെ സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനം വന്നിട്ടുള്ളത്. ഉണ്ട് അല്ലേ, അന്ന് അന്ന് തന്നെ ഇപ്പോൾ തുടങ്ങിയല്ലോ. അതെ അതെ അതെ, അങ്ങനെ വളരട്ടെ നമ്മളെ സ്ഥാപനങ്ങൾ. ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെട്ടെ. ഓരോ സ്ഥാപനവും ഇത് സമ്പാദിച്ചിട്ട് മുഴുവൻ നമുക്ക് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണ്ടേ അല്ലേ? ഒരു അവകാശം ഉണ്ടല്ലോ നമുക്ക് കൊടുക്കണ്ടേ? പക്ഷേ അല്ല, താങ്ക്സ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സഹപ്രവർത്തകരാണ് അല്ലേ? സാറല്ലേ നമ്മളെ കടന ആദ്യം തന്നെ തുറക്കുമ്പോൾ തന്നെ അല്ലേ? അതില്ല, നല്ലൊരു ഉദ്ദേശം. നൂൺ കേ ആര് അല്ല, നിങ്ങൾ നാട്ടിലാണോ? ഇതാണ് പട്ടണനടക്കാവ് അങ്ങാടി. ഇതിൽ നിന്നും വൈരങ്കോട് റോഡ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് മനുഷ്യനും ഓരോ പാഠങ്ങളാക്കണം. ഓരോ സ്ഥാപനം വരുമ്പോഴും ആ സ്ഥാപനം ഒരുപാട് നന്മ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നു, നമുക്ക് അഭിമാനിക്കാം. ഇനി മക്കൾ ആരും സംസാരിക്കാണ്ട ഇല്ല. നല്ല യുവാക്കളെല്ലാവരും ഓരോ ചങ്ങായിമാരായിട്ടുണ്ട് ഇവിടെ. ഇൻഷാല്ല, എല്ലാവരും ഈ സ്ഥാപനത്തിലൊക്കെ സന്ദർശിക്കുക, ഇത്തരം സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഇതിൽ നിന്ന് കിട്ടുന്ന ഓഹരി നമുക്കൊക്കെ അർഹതപ്പെട്ട പാവങ്ങൾക്ക് നൽകുന്ന ആളുകളാണ്. ഇൻഷാല്ല. അപ്പോൾ ഓക്കെ ആണ്. ഫോൺ നമ്പർ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.